അപ്പോൾ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വൈപ്പേഴ്സ് ആണ്. അപ്പൊ നമുക്കിനി വാഹനത്തിന്റെ ഇന്റീരിയൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. നിക്ക് 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 നിക്ക്, വണ്ടി മൂടിയില്ല, എവിടെ പോണോ? വണ്ടി മൂടിയില്ല. കാസയുടെ മറ്റൊരു ലോക്ക്ഡൌൺ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഹലോ. അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വണ്ടി നിർത്തിയിടുമ്പോ, ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് 21 ദിവസം ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വണ്ടി അതേപോലെ നിർത്തിയിട്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പൊ ആഴ്ചകളോളം നിർത്തിയിട്ടിരിക്കുകയാണ്. അതാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാലം ഓടിയ വണ്ടിയൊക്കെ ഇങ്ങനെ കൊണ്ട് നിർത്തിയിടുന്നത് വണ്ടിക്ക് അത്ര നല്ലതല്ല. ഒരു 21 ഡേയ്സ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നിർത്തിയാണ്. അപ്പോ വണ്ടി നിർത്തിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കാസ വ്ലോഗ്സ് പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ. എല്ലാവർക്കും ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോ ദയവായി നിങ്ങൾ അവസാനം വരെ കാണണം. ആ അതാണ്. കണ്ടു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ ടിപ്സ് തന്നെയാണ്. എല്ലാവരും കണ്ടിരിക്കുക, വാഹനങ്ങൾ അതേപോലെ സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് എപ്പിസോഡിലേക്ക് കടക്കാം. അപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്തിടുമ്പോൾ പ്രത്യേകിച്ച് സൂര്യപ്രകാശം ഡയറക്റ്റായി അടിക്കുന്ന സ്ഥലത്താണെങ്കിൽ വാഹനത്തിന്റെ പെയിന്റ് ഫെയ്ഡ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇതേപോലെ ഒരു കവർ മൂടിയിടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. മാത്രമല്ല പക്ഷികളുടെ കാഷ്ടം അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. വണ്ടിയുടെ നിറ പെയിന്റിനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. വാഹനം മൂടിയിടുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് വാഹനത്തിൻ്റെ ഈ കവർ മാറ്റിയിട്ട് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ കവറൊക്കെ മാറ്റിയതായി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ വാഹനം നിർത്തിയിട്ടിരിക്കുന്ന ഒരു 3-4 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വാഹനം സ്റ്റാർട്ട് ചെയ്തിടണം. കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്ത് എൻജിൻ ഓണാക്കി ഇട്ടിരിക്കണം. മാത്രമല്ല കുറച്ച് നേരം വണ്ടി ഒന്ന് ഫ്രണ്ട് എടുക്കുകയും ബാക്ക് എടുത്തിടുകയും വേണം. അല്ലെങ്കിൽ ടയറിൽ ഫ്ലാറ്റ് സ്പോട്സ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ടയറിൻ്റെ ലൈഫിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ നമ്മുടെ ടയറിൻ്റെ ലൈഫ് കുറയും, ടയർ പെട്ടെന്ന് മാറ്റേണ്ട അവസ്ഥ വരികയും ചെയ്യും. ഇത് അറിയുന്നെങ്കിൽ നമ്മുടെ കാസ ബ്ലോഗ്സിൻ്റെ 7th എപ്പിസോഡ് ടയർ മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെല്ലാം കണ്ടാൽ മതി. അതിൽ നമ്മുടെ വാഹനത്തിൽ ഇതേപോലെ ടയറിന് ഫ്ലാറ്റ് സ്പോട്സ് ഡെവലപ്പ് ചെയ്യും, ഞങ്ങൾക്ക് അപ്പോൾ തന്നെ ആ ടയർ മാറ്റേണ്ട അവസ്ഥ വരികയും ചെയ്തു. അപ്പോൾ ഇനി അടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ വൈപ്പേഴ്സാണ്. വൈപ്പേഴ്സ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുമ്പോഴത്തേക്ക് പൊക്കി വയ്ക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള ഈ ഒരു റബ്ബർ ഭാഗം വിൻഡ്ഷീൽഡിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. പൊക്കി വെച്ചില്ലെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തും വയ്ക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് വൈപ്പേഴ്സ് ആയാലും ബാക്ക് വൈപ്പേഴ്സ് ആയാലും ശരി, പൊക്കി വയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് വെച്ചിരുന്നാൽ നന്നായിരിക്കും. പാർക്ക് ചെയ്തിരിക്കുമ്പോൾ ഇങ്ങനെ വൈപ്പേഴ്സ് ഇങ്ങനെ പൊക്കി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി വാഹനത്തിൻ്റെ ഇന്റീരിയൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് നോക്കാം. രണ്ടാഴ്ചയായിട്ട് ഇവിടെ കാർ മൂടിയിട്ടൊക്കെ ആയിരുന്നു, ഇപ്പോഴാണ് അകത്ത് കയറുന്നത്. രണ്ടാഴ്ചയ്ക്ക് ശേഷം കുറെ കറിഞ്ഞ ശേഷം കയറിയപ്പോൾ ട്രിപ്പൊക്കെ പോകുന്ന നൊസ്റ്റാൾജിയ അല്ലേ? ആദ്യമായിട്ടാണ് ഇത്രയും നാളും ഒഴുതു പോവാതെ ഇങ്ങനെ വീട്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ രാത്രിയെങ്കിലും വണ്ടി എവിടെ എടുത്തുണ്ട്, എവിടെയെങ്കിലും ഒക്കെ പോകും. സിറ്റിക്കകത്ത് തന്നെ കറങ്ങാനെങ്കിലും ഇപ്പൊ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണ്. എന്തായാലും നല്ല നമുക്ക് വേണ്ടി തന്നെ പറയുന്നത്. കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആണ്. അപ്പൊ നമുക്ക് ഇന്റീരിയറിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് നോക്കാം. പറഞ്ഞോ നോക്കാം. അപ്പൊ നമ്മൾ ഇന്റീരിയറിൽ വാഹനത്തിന്റെ ഇന്റീരിയർ കയറിന് ശേഷം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ട് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഹാൻഡ് ഗിയർ ഇട്ട് പാർക്ക് ചെയ്യരുത്. ഹാൻഡ് ഗിയർ ഡിസെൻഗേജ് ചെയ്യുക. പക്ഷെ പലരും അങ്ങനെ എനിക്ക് തോന്നുന്നു ഹാൻഡ് ബ്രേക്ക് ഇട്ടാണ് വണ്ടി നിർത്തിയത്. അത് ശീലമായിപ്പോയി. ഈവൻ ഞങ്ങൾ പോലും പണ്ട് അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മൾ തന്നെ ഇത് അറിയുന്നതിന് മുമ്പ് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അപ്പോൾ ഒരു സംശയം വരും, ഈ ചെരുവിലൊക്കെ നിർത്തിയിരിക്കുന്നവർ എന്ത് ചെയ്യുന്നുള്ളത്? അങ്ങനെയുള്ള ഒരു പണ്ടത്തെ കാലത്ത് നമ്മൾ അംബാസഡറിലൊക്കെ ചെയ്യും പോലെ വല്ല കട്ടയെടുത്ത് ടയറിൽ വെക്കുക. നാണക്കേടായിട്ടൊന്നും ആരും വിചാരിക്കണ്ട. കാര്യം ഹാൻഡ് ബ്രേക്ക് എൻഗേജ് ഇരുന്ന് അത് ഇത്രയും നാൾ എടുക്കാതിരിക്കുന്നത് അല്ലെ, അത് ജാം ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിവതും ഹാൻഡ് ബ്രേക്ക് ഡിസെൻഗേജ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ലോക്ക്ഡൌൺ സമയത്ത് ഒഴിവാക്കാൻ പറ്റാത്ത വല്ല യാത്രകളുണ്ടെങ്കിൽ, അതും തീരെ ഒഴിവാക്കാൻ പറ്റാത്ത വല്ല യാത്രയുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും. നമ്മുടെ എല്ലാ വാഹനങ്ങളും ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റ് കാണുമല്ലോ. ആ ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് ഒരു ഹാൻഡ് സാനിറ്റൈസറിന്റെ ഒരു ചെറിയ കുപ്പിയും കൂടെ വെച്ചിരിക്കുന്നത് മാത്രം പോലെ യൂസ് ചെയ്യുക വേണം. പിന്നെ അപരിചിതർക്കാർക്കും ലിഫ്റ്റ് കൊടുക്കാതിരിക്കുക കഴിയുന്നത്. പിന്നെ ഒരു കോവിഡ് ബാധിത പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭങ്ങളിൽ പോയിട്ട് വരുന്ന ഒരു വാഹനം ഏറ്റവും കൂടുതൽ വൃത്തിയാക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഡോർ ഹാൻഡിൽ, കാറിന്റെ എക്സ്റ്റീരിയർ ഡോർ ഹാൻഡിൽ. എക്സ്റ്റീരിയർ ശ്രദ്ധിക്കണം. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ ഇന്റീരിയർ ഡോർ ഹാൻഡിൽ നോക്കണം. പിന്നെ ഗിയർ നോബ് നോക്കണം. ഹാൻഡ് ബ്രേക്കിന്റെ ഇതൊക്കെ ഹാൻഡ് ബ്രേക്കിന്റെ ബട്ടൺസ് ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കഴിവതും ലിഫ്റ്റ് കൊടുക്കാതിരിക്കുക, കഴിവതും യാത്രയെ ഒഴിവാക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക. പോലീസ് പറയുന്നത്, പോലീസ് സർക്കാരും പറയുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ പാലിക്കുക. ജനങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നതെന്ന് ആലോചിക്കുക, മനസ്സിലാക്കുക. അപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന വാഹനം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ 3-4 ദിവസത്തിൽ ഒരിക്കലെങ്കിലും വണ്ടി സ്റ്റാർട്ടാക്കി ഇടുക. കുറച്ച് ഈ ടയറിലെ ഫ്ലാറ്റ് സ്പോട്സ് ഒഴിവാക്കാൻ വേണ്ടി ഒന്ന് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും എടുത്തിടുക. ബാക്കിലോട്ട് എടുത്ത് ഇടുമ്പോഴത്തേക്ക് ആ നേരത്തെ കിടന്ന പൊസിഷനിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റിയിട്ട് അത് ഫ്ലാറ്റ് സ്പോട്ട് ഒഴിവാക്കുന്നതായിരിക്കും. കാരണം നേരത്തെ കിടന്ന പൊസിഷൻ തന്നെ വീണ്ടും വന്ന് കിടന്നാൽ ടയർ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ ആയിപ്പോവും. അതും പിന്നെ വണ്ടി എടുക്കുമ്പോൾ ഈ സ്റ്റിയറിംഗ് കഴിവതും നമ്മൾ രണ്ട് ഭാഗത്തോടും ടേൺ ചെയ്യണം. റൈറ്റും മാക്സിമം ടേൺ ചെയ്യുക, ലെഫ്റ്റും മാക്സിമം ടേൺ ചെയ്യുക. അതുപോലെ തന്നെ ഗിയർ, എല്ലാ ഗിയറും
ഒന്ന് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. എൻഗേജ് നോക്കണം, നമ്മൾ എല്ലാ ഗിയറും ക്ലച്ച് അപ്ലൈ ചെയ്ത് എല്ലാ ഗിയറും ഒന്ന് എൻഗേജ് ചെയ്യുക. എന്നിട്ട് വേണം വണ്ടി തിരിച്ച് നമ്മളെ കൊണ്ട് തിരിച്ച് പാർക്ക് ചെയ്യാനും. പിന്നെ ഒരു മൂന്നാല് ദിവസം വണ്ടി അങ്ങനെ തന്നെ കിടക്കും. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യണം. ഇപ്പൊ മൂന്നാഴ്ചയൊക്കെയാണ് ലോക്ക്ഡൌൺ, അപ്പൊ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കണം. ഒരു തവണ ചെയ്താൽ പോരാ. ഒരു വണ്ടിയുടെ ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. നമ്മൾ വണ്ടി എങ്ങനെ നോക്കുന്നോ വണ്ടി നമ്മളെ അതുപോലെ നോക്കും. അതാണ് നന്നായിട്ട് വണ്ടിയെ പരിപാലിക്കുക. ഈ ഒരു സമയത്ത് വണ്ടിയും ഹെൽത്തി ആയിരിക്കുക, നമ്മളും ഹെൽത്തി ആയിരിക്കുക. അപ്പോൾ വാഹനങ്ങൾ നമ്മൾ ഇന്റീരിയർ നല്ല നീറ്റായിട്ടും സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ കയറി കഴിഞ്ഞ ഉടൻ ഐസ് ഇവന്റ്സ് ആയാലും നമ്മൾ ഇന്റീരിയർ ഫുൾ ഇതിനകത്തുള്ള പൊടിയും ഇതെല്ലാം മാറ്റണം. ഇല്ലെങ്കിൽ ഒരു ഫൗൾ സ്മെല്ലും ഓർഡറും ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാര്യം ഇത്രയും ദിവസം നമ്മൾ അടച്ചിട്ടിരിക്കുന്നുണ്ട്, ഫൗൾ സ്മെല്ല് കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതുപോലെ പൊടി കയറാൻ അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പൊടി കയറാനുള്ള ചാൻസ് കുറവായിരിക്കും. എന്നാലും നിങ്ങൾ കയറുമ്പോൾ തന്നെ അതിന്റെ വെൻസും കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ആ സ്മെല്ല് ഡെവലപ്പ് ചെയ്യാതിരിക്കുക. പിന്നെ കാറിന് കവർ ഇല്ല എന്നുള്ള ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പഴയ തോർത്തോ കയ്യിലെയോ എങ്കിലും ആ വിൻഡോ ഭാഗത്ത്, നമ്മുടെ ഈ കാറിന്റെ വിൻഡോ വരുന്ന ഭാഗത്ത് മൂടിയിടുക. ഡയറക്റ്റ് സൺലൈറ്റ് അകത്തേക്ക് അടിക്കാത്ത രീതിയിൽ മൂടുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. പോർച്ച് ഉള്ളവരാണെങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ലൈറ്റ് സൺലൈറ്റ് അകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട് സൈഡിൽ കൂടെ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ വാഹനങ്ങളെ ഈ ഒരു കോവിഡ് കാലത്ത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ആ കാസ ബ്ലോഗ്സ് എന്ന പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനകത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താ ബെൽ ബട്ടന്റെ കാര്യം പറയാത്തേന്ന്. അത് ഞാൻ ആക്ച്വലി മറന്നു കൊണ്ടാണ്. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ, എന്നിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തേക്കണേ. എന്നാൽ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്തായാലും ഇനി അടുത്ത എപ്പിസോഡ് കാണും വരെ. എല്ലാവർക്കും ബൈ ഫ്രം ശരൺ ആൻഡ് കരുൺ. ടാറ്റാ. വണ്ടി മൂടിയില്ല, എവിടെ പോകണം? വണ്ടി മൂടിയില്ല, പ്രത്യേക പറയുന്ന കാര്യമാണ്. ശരി, പിന്നെ ഇല്ലാട്ടാ.